ബേപ്പൂർ തുറമുഖത്ത് നിന്ന് സർവീസ് നടത്തുന്ന ഉരുക്കൾക്ക് മൺസൂൺ കാല യാത്ര നിയന്ത്രണം ഇനി നാല് മാസം ലക്ഷദ്വീപിലെ കേന്ദ്രവൽക്കരണ ഉരുക്കളിൽ ചരക്ക് നീക്കം ഉണ്ടാകില്ല നിയന്ത്രണം നിലവിൽ വന്നതോടെ തുറമുഖത്തിന്റെ പ്രവർത്തനവും ഭാഗികമാകും വിവിധ ദ്വീപുകളിലേക്ക് ചരക്ക് കയറ്റിയ മൂന്ന് ഉരുക്കൾ ബേപ്പൂരിലുണ്ട് തുറമുഖ അധികൃതരുടെ ക്ലിയറൻസ് വാങ്ങി ഇവ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ തീരം വിടും മൺസൂണിൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന് കീഴിലെ കപ്പലുകളിൽ മാത്രമേ ദ്വീപിനും വൻകരയ്ക്കുമിടയിൽ ചരക്കുനീക്കമുണ്ടാകും മർക്കൻഡേൽ മറയൻ വകുപ്പ് ചട്ടപ്രകാരം മെയ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ചെറുകിട തുറമുഖങ്ങളിൽ ജലയാനങ്ങൾക്കും യാത്രാ നിയന്ത്രണമാണ് കപ്പലുകൾക്കും വിലക്ക് ഏർപ്പെടുത്താറുണ്ടെങ്കിലും ഇക്കഴിഞ്ഞ സീസണിൽ ബേപ്പൂരിൽ നിന്നും ദ്വീപിലേക്ക് കപ്പൽ സർവീസ് ഉണ്ടായിരുന്നില്ല മൺസൂണിൽ തിന്നക്കര സാഗർ സാമ്രാജ് സാഗർ യുവരാജ് ഏലി കൽപേനി എന്നീ ചരക്കുകപ്പലുകളിലാണ് ദ്വീപിലേക്ക് വേണ്ട വസ്തുക്കളും ഇന്ധനവും മറ്റ് നിർമ്മാണ സാമഗ്രികളും എത്തിക്കുക ആൾതാമസമുള്ള പന്ത്രണ്ട് ചെറു അടങ്ങിയ ലക്ഷദ്വീപിലേക്ക് ബേപ്പൂരിൽ നിന്ന് ഉരുക്കൾ മുഖേനയാണ് പ്രധാനമായും ചരക്ക് നീക്കം ലക്ഷദ്വീപിനും വൻകരയ്ക്കുമിടയിൽ ഏതാണ്ട് ഇരുപത്തിയേഴ് ഉരുക്കൾ സർവീസ് നടത്തുന്നുണ്ട് ഇവയ്ക്കെല്ലാം ഇനി വിശ്രമകാലമാണ് ഒരു മാർഗമുള്ള നീക്കം നിലക്കുന്നത് തുറമുഖത്തെ കാഴ്ചരക്ക തൊഴിലാളികളെ സാരമായി ബാധിക്കും ട്വന്റി ഫോർ കോഴിക്കോട്